അതുകൊണ്ട് നമുക്ക് തോക്കാൻ കഴിയില്ല ഈ കളി ജയിച്ചേ പറ്റൂ കാരണം ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ഈ കുറച്ചു പേർക്ക് വേണ്ടിയുള്ളതല്ല ഇത് ഇതുമായി പ്രവർത്തിക്കുന്ന പത്ത് നൂറ് പേർക്കുള്ളതല്ല ഇത് ഇറ്റ് ഇസ് ദർ ഐ ഡേ ഓ സ്പെൻഡ് മീൻഡേ ഈ ബർത്ത്ഡേയെക്കുറിച്ചുള്ള കുറിച്ചുള്ള എക്സൈറ്റ്മെന്റ് എല്ലാം മിക്കവാറും പതിനാറ് പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാം സ്വന്തമായി പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ നീ എവിടെ എന്ന് അമ്മ ചോദിക്കില്ല നീ എവിടെയായിരുന്നു ഇത്രയും നേരം കാരണം നിങ്ങൾ പ്രായപൂർത്തിയായി അപ്പോൾ ചിലർക്ക് ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ വലിയ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകാം പക്ഷേ ഞാൻ എൻ്റെ ബർത്ത്ഡേ എന്നാണെന്ന് പോലും ശ്രദ്ധിക്കാറില്ല കാരണം ഞാൻ വേറെ എവിടെയെങ്കിലും ആയിരിക്കും ഞാൻ പോലുമില്ല പിന്നെ ഒരു സമയം കഴിഞ്ഞ ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ കൗണ്ട് ഡൗൺ പോലെയാണ് നിങ്ങൾക്ക് പോകാനുള്ള സമയത്തേക്കുള്ള അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നാഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ അത് പ്രയോജനപ്പെടുത്താൻ പോവുകയാണ് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരോട് എനിക്ക് വലിയ താല്പര്യമായി എനിക്ക് വേണ്ടിയല്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യപ്പെട്ടു വരികയാണ് ഇപ്പോൾ നിങ്ങളത് ചോദിക്കുന്നു ഇത് ഇന്ത്യയിൽ നിന്നാണോ അതോ എവിടെയാണ് അറിയില്ല ശരി എന്തായാലും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സെപ്റ്റംബർ മൂന്നാം തീയതി നമ്മൾ ഈ തീയതിയെ നദിയുടെ പുനർജീവന ദിനമായി പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്ന് നോക്കുകയാണ് റാലി ഫോർ റിവേഴ്സ് തുടങ്ങിയത് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് അതായത് ഈ പിറന്നാൾ ആഘോഷങ്ങൾ ഒഴിവാക്കുവാനുള്ള എൻ്റെ ഒരു സൂത്രമായിരുന്നു അത് കാവേരി കോളിംഗ് എന്നത് തുടങ്ങിയതും സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് കാവേരി കോളിംഗ് ആണെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കും ദിവസവും ഞാൻ നനഞ്ഞു കുതിർന്നിരുന്നത് കനത്ത മഴയിലുള്ള മോട്ടോർ സൈക്കിൾ യാത്ര കാരണം അപ്പോൾ എൻ്റെ പിറന്നാൾ ദിനങ്ങളെല്ലാം നനഞ്ഞു കുതിർന്നതായിരുന്നു കഴിഞ്ഞ വർഷത്തെ പിറന്നാളിന് അന്ന് ഞങ്ങൾ കൂർഗിലായിരുന്നു അന്ന് മഴക്കാലമാണെങ്കിൽ അതിൻ്റെ മൂർധന്യ അവസ്ഥയിലുമായിരുന്നു പശ്ചിമഘട്ടത്തിലെ മഴക്കാലം കണ്ടിട്ടില്ലാത്തവർ നിങ്ങളത് ഒരു ദിവസം കാണണം അക്ഷരാർത്ഥത്തിൽ മഴത്തുള്ളികളല്ല താഴേക്ക് വീഴുന്നത് മഴപ്പാളികളാണ് ശരിക്കും അങ്ങനെയാണ് കാലവർഷം എന്ന് പറയുന്ന വാക്ക് അനുയോജ്യമാകുന്നത് അപ്പോഴാണ് ആ സമയത്ത് വീഴുന്നത് മഴയുടെ തുള്ളികളല്ല മഴയുടെ പാളികൾ തന്നെയാണ് ആ സമയത്താണ് ഞങ്ങളുടെ യാത്രകൾ അത് ഞാൻ എൻ്റെ ഇരുപതുകളിലേക്ക് തിരിച്ചു പോകുന്നത് പോലെയായിരുന്നു അന്നൊക്കെ എനിക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ യാത്ര ചെയ്യുന്നത് ഇഷ്ടമായിരുന്നു എന്തായാലും അതുകൊണ്ട് ഈ വർഷം നമ്മൾ ഇതിനാണ് ശ്രമിക്കുന്നത് പതുക്കെ ഈ ദിവസത്തെ നദീ പുനർജീവന ദിനമാക്കി മാറ്റാൻ അതിൻ്റെ ഭാഗമായി നമുക്കൊരു സംവാദമുണ്ട് തത്സമയ സംവാദം പരിസ്ഥിതി കാര്യമന്ത്രിയുമായിട്ട് കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയിലെ പരിസ്ഥിതികാര്യ മന്ത്രിയുമായിട്ട് ഇത് എന്തിനാണെന്ന് വെച്ചാൽ കാവേരി കോളിംഗ് വലിയൊരു വിജയം വിജയം തന്നെയായിരുന്നു ഈ പകർച്ചവ്യാധിക്കിടയിലും പകർച്ചവ്യാധി ബാധിച്ചാലോ എന്നോർത്ത് നമ്മുടെ ലക്ഷ്യത്തെ അല്പം കുറച്ചിരുന്നു പക്ഷെ നമ്മുടെ വിസ്മയിപ്പിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ അവരുടെ അർപ്പണവും പ്രതിബദ്ധതയും പ്രാദേശിക കർഷകരുടെ ഉത്സാഹവും അതിനെല്ലാം പുറമെ സംസ്ഥാന സർക്കാർ നൽകിയ സഹായങ്ങളും കർഷകർക്കുള്ള സബ്സിഡി രൂപത്തിൽ കർണാടക സർക്കാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വലിയ അളവിലുള്ള വൃക്ഷത്തൈകൾ തന്നതും പതിനൊന്ന് ദശലക്ഷം തൈകൾ നമ്മൾ നടുകയുണ്ടായി ഈ വർഷം അതും സ്വകാര്യ ഭൂമിയിൽ നിങ്ങളത് മനസ്സിലാക്കണം അവരുടെ സ്വകാര്യ ഭൂമിയിൽ വലിയ വില വരുന്ന മരങ്ങളാണ് കർഷകർ നടുന്നത് അവർക്ക് അതിജീവിക്കാൻ കഴിയുമെന്നാണ് അതിനർത്ഥം കാരണം വളർന്നു വരുന്ന ഓരോ മരത്തിനും നാലു വർഷം കൂടുമ്പോൾ സബ്സിഡി ലഭിക്കും സാമ്പത്തികമായി ഒരു പരിരക്ഷയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ത്യയിലെ യുവജനങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ മൂന്ന് വർഷം ഈ കാര്യത്തിലേക്ക് സമർപ്പിക്കുകയാണെങ്കിൽ നമ്മൾ നദിയെ പുനർജീവിപ്പിക്കും അത് വലിയൊരു കാര്യമാണ് അങ്ങനെ ഒരു മുന്നൂറിൽ പരം യുവാക്കൾ പലരും അവരുടെ വലിയ ശമ്പളമുള്ള ജോലികൾ രാജിവെച്ചു ചിലർ അവരുടെ പി എച്ച് ഡി റിസേർച്ചുകൾ ഇടയ്ക്ക് വച്ച് മതിയാക്കി പിന്നെയും ചിലർ എന്തായാലും ഡ്രോപ്പ് ഔട്ട് ആയവരുമുണ്ട് അവർക്ക് യൂണിവേഴ്സിറ്റി അല്ല ആവശ്യം അവർക്ക് യൂണിവേഴ്സ് തന്നെയാണ് സ്വന്തമായി വേണ്ടത് ഏകദേശം മുന്നൂറിൽ പരം ആളുകൾ അവരുടെ ജീവിതത്തിൽ നിന്നും മൂന്ന് വർഷം ഇതിനുവേണ്ടി മാറ്റിവെച്ചു ഇപ്പോഴെന്റെ ഉത്തരവാദിത്തം എന്നത് കർഷകരെ നിരാശപ്പെടുത്താതിരിക്കാൻ എന്നത് മാത്രമല്ല എല്ലാത്തിനും മുകളിലായി കാവേരിയും കൂടാതെ ലോകത്തിലെ പല സംഘടനകളും ഇതിലേക്ക് ഉറ്റുനോക്കുകയാണ് വലിയ പ്രതീക്ഷയോടെ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഇതിന് കാരണം പല നേതാക്കന്മാരും പല സംഘടനകളും എന്നോട് പറഞ്ഞിട്ടുണ്ട് സദ്ഗുരു ഇത് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ ട്രോപ്പിക്കൽ പ്രദേശത്ത് ഇത് വലിയ മാറ്റം തന്നെ ആയിരിക്കുമെന്ന് തന്മൂലം മുഴുവൻ ലോകത്തിനും കാരണം നിങ്ങളിത് മനസ്സിലാക്കണം ട്രോപ്പിക്കൽ പ്രദേശങ്ങളിൽ ഒരു മരം നടുമ്പോൾ ആറ് മുതൽ എട്ട് മടങ്ങ് വരെ ഇത് ഫലപ്രദമാണ് കാർബൺ സംഭരണത്തിൻ്റെയും പിന്നെ കാലാവസ്ഥാ സന്തുലനത്തെയും അപേക്ഷിച്ച് ഇത് നടുന്നത് മുപ്പത്തിമൂന്ന് ഡിഗ്രി ഓൾട്ടിറ്റ്യൂഡിലാണെന്നതാണ് അതുകൊണ്ട് എല്ലാവരും കരുതുന്നത് ഇതൊരു മാറ്റത്തിന് തുടക്കമാണെന്നാണ് അതുകൊണ്ട് നമുക്ക് തോക്കാൻ കഴിയില്ല ഈ കളി ജയിച്ചേ പറ്റൂ കാരണം ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ഈ കുറച്ചു പേർക്ക് വേണ്ടിയുള്ളതല്ല ഇത് ഇതുമായി പ്രവർത്തിക്കുന്ന പത്തുനൂറ് പേർക്കുള്ളതല്ല ഇത് നിങ്ങൾക്കറിയാവുന്നതുപോലെ കാവേരി കോളിങ്ങിന് വേണ്ടിയുള്ള സംഭാവനയായ ഒരു തൈക്ക് നാൽപ്പത്തിരണ്ട് രൂപ എന്ന അറിയിപ്പ് കൊടുത്തപ്പോൾ നൂറ്റി ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നാണ് പ്രതികരണം ലഭിച്ചത് അതിൽ എൺപത്തിരണ്ട് ശതമാനത്തിനും ഈഷ്യയുമായി യാതൊരു ബന്ധവുമില്ല അവരെല്ലാം സാധാരണ ജനങ്ങൾ മാത്രമാണ് അപ്പോൾ ഇതാണ് ആ ഉത്സാഹത്തിന്റെ കാര്യവും അവർ നമ്മളിൽ അർപ്പിച്ച വിശ്വാസവും എല്ലാത്തിനു പുറമെ കർഷകർ കാരണം അവരുടെ ജീവിതം കഴിഞ്ഞ അൻപത് വർഷമായി ഒരിക്കലും നല്ലതല്ലായിരുന്നു അതായത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ മൂന്ന് ലക്ഷം കർഷകരാണ് സ്വയം ജീവൻ ഒടുക്കിയത് ആളുകൾ എന്നോട് ചോദിക്കുമായിരുന്നു സദ്ഗുരു എന്തിനാണ് ഇതെല്ലാം ഏറ്റെടുക്കുന്നത് ഇത്രമാത്രം ഇതിലിടപെടേണ്ട കാര്യമുണ്ടോ ഞാൻ പറഞ്ഞു മൂന്ന് ലക്ഷം ആളുകളാണ് അവരുടെ ജീവൻ കളഞ്ഞത് നിങ്ങളെ എന്തെങ്കിലും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നില്ലെങ്കിൽ എനിക്കറിയില്ല എന്തു വരാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ദുരന്തങ്ങളുമായി വളരെ വേഗം പൊരുത്തപ്പെട്ടു പോയേക്കാം ദയവായി മനസ്സിലാക്കുക ഭീകരമായ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്നത് അത് പരിവർത്തനമല്ല അത് സ്വാതന്ത്ര്യമല്ല അത് ആലസ്യമാണ് ജീവിതത്തിന്റെ നിങ്ങൾക്ക് ചുറ്റും ആളുകൾ മരിക്കുന്നത് കണ്ട് അത് ശീലമായി പോയി അതുപോട്ടെ അവർ മരിക്കട്ടെ ഇത് നിങ്ങൾ ആത്മീയമായി വളരെയധികം വളർച്ച പ്രാപിച്ചതിനാൽ ഒന്നും നിങ്ങളെ ബാധിക്കുന്നില്ല എന്നല്ല ശരിയാണ് ഒന്നും നിങ്ങളെ ബാധിക്കുന്നില്ല കാരണം ജീവിതം നിങ്ങളെ സ്പർശിച്ചിട്ടില്ല ജീവിതം നിങ്ങളെ സ്പർശിക്കണം നിങ്ങളിപ്പോൾ പിറന്നാളെ എന്ന് പറഞ്ഞുവല്ലേ പിറക്കുക എന്നാൽ ജീവിതം നിങ്ങളെ സ്പർശിച്ചു അതാണ് ജനനം ജീവിതം നിങ്ങളെ സ്പർശിച്ചതുകൊണ്ട് മാത്രമാണ് ജനനമുണ്ടായത് ഇപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നു എല്ലാ വർഷവും അത് ആഘോഷിക്കണമെന്ന് നമുക്കത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം കാവേരി കോളിംഗ് ഈ പകർച്ചവ്യാധികൾക്കിടയിലും അത്യുത്സാഹപൂർവ്വം നടക്കുകയാണ് ഞാൻ ഈ ചെറുപ്പക്കാരുടെ ജീവിതം വെച്ച് റിസ്ക് എടുക്കുകയാണ് റിസ്ക് പ്രോട്ടോകോൾ പ്രകാരമാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും അവരെല്ലാം ഇപ്പോൾ പുറത്താണ് യാത്ര ചെയ്യുകയും മറ്റും ചെയ്യുകയാണ് ഭാഗ്യവശാൽ ഒരാൾക്ക് പോലും അണുബാധ ഉണ്ടായിട്ടില്ല ആരും ഇതുവരെ പോസിറ്റീവായി ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷെ അത് വ്യാപിക്കുന്ന രീതി കാണുമ്പോൾ ആർക്കറിയാം പക്ഷേ അവർ ജീവിതം തന്നെ പണയം വെച്ചാണ് കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് എനിക്കുള്ള വലിയ ഉത്തരവാദിത്വം ഇതാണ് ഈ ചെറുപ്പക്കാർ അവരുടെ ജീവിതത്തിൽ നിന്ന് മൂന്ന് വർഷം ഇതിലേക്ക് സമർപ്പിക്കുമ്പോൾ അത്രയും സമയം ഒരിക്കലും പാഴായി പോകാൻ പാടില്ല പിന്നൊരു കാര്യം അവർ സ്വന്തമായി എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കിയില്ലെങ്കിൽ നമുക്കിതിലേക്ക് ക്ഷണിക്കുന്നതിന് യാതൊരു അവകാശവുമില്ല അതുകൊണ്ട് ഈ അവസരത്തിൽ ഇപ്പോൾ ഞാൻ നിങ്ങളെ കണ്ട് ഈ പിറന്നാൾ ദിനത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൽ നിന്നും എത്രമാത്രം താങ്കൾക്ക് എടുക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക കാരണം ഇന്നലെ വൈകിട്ട് എന്നെ വളരെ താമസിച്ച് വിളിച്ചിരുന്നു കാവേരി കോളിംഗ് ടീം അംഗങ്ങൾ അവരവരുടെ കഴിവിൻ്റെ പരമാവധി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുവാനായി ഞാൻ പറയുകയാണ് ഈ പദ്ധതി എന്നാൽ ഇത് എൺപത്തി മൂവായിരം ചതുരശ്ര കിലോമീറ്റർ സ്ഥലമാണ് അഞ്ച് ദശാംശം രണ്ട് ദശലക്ഷം കർഷകരും പിന്നെ വളരെയധികം പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും തരണം ചെയ്തു പോകുവാൻ അതിന് അത്രയും സമർപ്പിതമായ ഒരു സാഹചര്യമുണ്ടാവണം പിന്നെ ഈ പദ്ധതി രൂപീകരിക്കാനും നടപ്പിൽ വരുത്തുവാനുമുള്ള സമയവും വളരെ വളരെ വെല്ലുവിളി നിറഞ്ഞതുമാണ് തൈകൾ വളർത്തിയെടുക്കുവാൻ തന്നെ കുറഞ്ഞത് എട്ടു മാസമെങ്കിലും എടുക്കും ചിലപ്പോൾ എട്ട് മുതൽ പത്തോ പതിനൊന്നോ മാസം എടുക്കാം മഴക്കാല സീസണിൽ തന്നെ ഈ തൈകളെല്ലാം നട്ട് പിടിപ്പിക്കുകയും വേണം മറ്റൊരു ചെറിയ മൺസൂണായ വടക്കു കിഴക്കൻ മൺസൂൺ ഈ വർഷം കുറച്ച് വൈകി വരും പക്ഷെ യഥാർത്ഥ മൺസൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് ഇപ്പോൾ തന്നെ എട്ട് ദശാംശം മൂന്ന് ദശലക്ഷം വൃക്ഷത്തൈകൾ കർഷകരുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞു ഇത്തവണ മൺസൂൺ അല്പം വൈകി അതുകൊണ്ട് പതിനൊന്ന് ദശലക്ഷം വൃക്ഷത്തൈകൾ വളരെ പെട്ടെന്ന് നൽകും വളരെ പെട്ടെന്ന് നമുക്ക് കൂടുതൽ കഴിയും പക്ഷേ ഈ പകർച്ചവ്യാധിക്കാലം നമ്മളെ ആശങ്കയിലാക്കുന്നു നമുക്കിതിന് കഴിയുമോ എന്ന് അതിനു കാരണം നമുക്ക് ആളുകളെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയുന്നില്ല കാരണം നമ്മൾ തീരുമാനിച്ച പ്രകാരം പല ഗ്രാമങ്ങളിലും എത്തിപ്പെടുവാൻ പറ്റുന്നില്ല അവരെ പ്രചോദിപ്പിക്കുന്ന രീതിയിൽ രണ്ടു സംസ്ഥാനങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും ഞാൻ നേരിട്ട് ചെല്ലുന്ന കാര്യം പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ അതിന് സാധിച്ചില്ല അധികമായും വാട്സപ്പ് ഗ്രൂപ്പുകളും അങ്ങനെയുള്ള സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചാണ് ഇപ്പോൾ അവർ കർഷകരെ പ്രചോദിപ്പിച്ച് നിർത്തുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ അത് വളരെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് നമ്മളെല്ലാവരും ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്തയുള്ളവർ നിങ്ങൾ പിറന്നാൾ ആഘോഷിക്കുകയോ എന്ന് പറയുമ്പോൾ ഇതിനർത്ഥം നിങ്ങൾ ജീവിതത്തെ ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ബോധമുണ്ട് ജീവിതത്തെ അങ്ങനെ ആഘോഷിക്കുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ എങ്കിൽ നിങ്ങൾ ഇത് കഴിയാവുന്ന രീതിയിൽ ചെയ്യണം നിങ്ങൾ ഇത്രത്തോളം ചെയ്യണം അത്രത്തോളം ചെയ്യണം എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല പക്ഷെ നിങ്ങളിത് തുടർച്ചയായ രീതിയിൽ ചെയ്യണം നിങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഒരു കാര്യം ചെയ്യണം കഴിയുന്നതുപോലെ മാസത്തിൽ ഒരു മരമോ അഞ്ചോ പത്തോ നൂറോ നിങ്ങളുടെ കഴിവിനനുസരിച്ച് തുടർച്ചയായി ചെയ്യുക ഒരു തവണ ചെയ്തിട്ട് പിന്നെ മറന്നു കളയാതെ പിന്നെ ഒരു കാര്യം ഇത് നിങ്ങളുടെ ബോധത്തിലുണ്ടാവണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് നാൽപ്പത്തിരണ്ട് രൂപ കൊണ്ട് അത് അമേരിക്കയിൽ ഒന്നും തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയില്ല അറുപത് സെന്റ് കൊണ്ട് അവിടെ ഒരു ഭിക്ഷക്കാരൻ പോലും അത് സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അയാളും ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും അഞ്ച് ഡോളർ അതെ ഇന്ത്യയിൽ പോലും നാൽപ്പത്തിരണ്ട് രൂപയ്ക്ക് ഒരു കാപ്പി പോലും മേടിക്കാൻ കഴിയില്ല അപ്പോൾ പണമല്ല ഇവിടെ പ്രശ്നം മനുഷ്യന്റെ കരുതലും ശ്രദ്ധയുമാണ് ഇവിടെ ആവശ്യം ഒരു തലമുറ എന്ന നിലയിൽ നമുക്കത് കാണിക്കാം എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന കാര്യത്തിലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ബർത്ത്ഡേ ആണ് പ്രധാനം ബർത്ത്ഡേ എന്നാൽ ജീവിതത്തിൻ്റെ തുടക്കമാണ് അതിൽ നിങ്ങൾ നിങ്ങൾ പ്രചോദിതരാണെങ്കിൽ ജീവന്റെ സ്വഭാവത്തിൽ ഇതുമാത്രമാണ് നമുക്ക് നമുക്കാകെയുള്ളത് നിങ്ങൾ വിചാരിച്ചേക്കാം നിങ്ങൾക്ക് പല പല കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് ചുമക്കാൻ സ്വർണ്ണ കൂമ്പാരം തന്നെ ഉണ്ടായേക്കാം ഇപ്പോൾ തലയിൽ വെക്കാൻ നിങ്ങൾക്ക് സമ്പത്തുണ്ട് ബാങ്ക് ബാലൻസ് ഉണ്ട് നിങ്ങൾക്ക് ദശലക്ഷക്കണക്കിന് പണമുണ്ട് ഇല്ലില്ല നിങ്ങൾക്ക് ആകെയുള്ളത് ജീവൻ മാത്രമാണ് ജീവനുണ്ട് എന്നതുകൊണ്ടാണ് ഈ വക കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് നിങ്ങൾ നടിക്കുന്നത് ആകെയുള്ള കാര്യം ശരിക്കും നിങ്ങൾക്ക് ആകെയുള്ള ഒരേ കാര്യം ജീവൻ മാത്രമാണ് നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവനിങ്ങ് പുറത്തെടുക്കാം എന്നിട്ട് നിങ്ങളുടെ ലക്ഷക്കണക്കിന് രൂപയും സ്വർണവും എല്ലാം ആസ്വദിക്കൂ നമുക്കാകെ ഇതുമാത്രമേ ഉള്ളൂ അതുകൊണ്ട് കാവേരി കോളിംഗ് ഇത് ആത്മാർത്ഥമായ ഒരു ആഘോഷമാണ് ജീവന്റെ കാരണം മണ്ണില്ലാതെ വെള്ളമില്ലാതെ ജീവൻ ഉണ്ടാവില്ല നമുക്കിത് നടപ്പിൽ വരുത്താം എന്റെ പിറന്ന നിങ്ങൾക്ക് ഒരു പ്രചോദനമാക്കണമെങ്കിൽ എനിക്ക് കുഴപ്പമില്ല വേണമെങ്കിൽ വർഷത്തിൽ എല്ലാ ദിവസവും നമുക്കിത് ആഘോഷിക്കാം ഹലോ എന്തിനാണ് സെപ്റ്റംബർ മൂന്ന് മാത്രമാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നാലും അഞ്ചും ഒക്കെ ആഘോഷിക്കാം ഡിസംബർ മൂന്നാണെങ്കിലും എനിക്ക് എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല നിങ്ങൾ സന്നദ്ധരെങ്കിൽ നമുക്കിത് നടപ്പിൽ വരുത്താം ഇത് വളരെ പ്രധാനമാണ് ഇതെന്റെ ജോലിയല്ല ഇത് ഈശ ഫൗണ്ടേഷന്റെയും ജോലിയല്ല ഇത് ഒരു തലമുറയുടെ ജോലിയാണ് ഇത് നമുക്ക് നടപ്പിൽ വരുത്തണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്